മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPIM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന പുഷ്പ ശ്രീനിവാസന്റെ 7th ചരമവാർഷികം അനുസ്മരണ ദിനാചരണം നടന്നു. എസ്എൻപുരം മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അനുസ്മരണം KJ ഷൈൻ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ് വിജയിച്ചതിന്റെ ഉദാഹരണമാണ് നമ്മൾ നേരിട്ടത്. പലപ്പോഴും രവീന്ദ്രമായിട്ട് നാം ഞങ്ങളെ പഠിപ്പിക്കാറുള്ള ഒരു പാഠങ്ങളുണ്ട്. ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. മാഷ് പറയും, എന്തിനാണ് വിദ്യാഭ്യാസം? രണ്ടു മൂന്ന് തരത്തിലുള്ള വിദ്യാഭ്യാസം മാഷ് പറയുന്നത് പലപ്പോഴും കൂടുതൽ വിദ്യാഭ്യാസത്തെ കുറിച്ചാണ്. തീർച്ചയായും ഔപചാരിക വിദ്യാഭ്യാസം, വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നടക്കുന്നത് ഔപചാരികമായ വിദ്യാഭ്യാസമാണ്. കൃത്യമായി പാഠ്യപദ്ധതി തയ്യാറാക്കുന്നത്, എന്ത് പഠിക്കണം, അതെങ്ങനെ പഠിക്കണം, അത് പഠിക്കുമ്പോൾ എന്താണ് കുട്ടിയിൽ ഉണ്ടാകേണ്ട മൂല്യങ്ങൾ, അവന്റെ ചിന്ത എങ്ങനെയുള്ളതായിരിക്കണം, ഇതൊക്കെ താലേക്കൂട്ടി നിശ്ചയിച്ച് അതിന് വേണ്ട പാഠ്യപദ്ധതി തയ്യാറാക്കി ആ പാഠ്യപദ്ധതിക്കനുസരിച്ചുള്ള പാഠപുസ്തകങ്ങൾ റെഡിയാക്കി തരുന്ന പതിവാണ് ഔപചാരിക വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നത്. പാർട്ടി പ്രവർത്തനം അത്തരത്തിൽ വേറൊരു വിദ്യാഭ്യാസ പ്രവർത്തനമാണ്. അതിനെ വേണമെങ്കിൽ അനൗപചാരിക വിദ്യാഭ്യാസം എന്ന് പറയാം. നമ്മുടെ ലൈബ്രറികളിൽ നടക്കുന്നത് പോലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവർ നിർത്തിപ്പിടിക്കുന്ന ആശയമാണ്. AS സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏരിയ സെക്രട്ടറി KR ജൈത്രൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ TK രമേഷ് ബാബു, ഷീജ ബാബു, MS മോഹനൻ, മിനി ഷാജി, MS നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. അനുസ്മരണത്തോടനുബന്ധിച്ച് വിവിധ ബ്രാഞ്ച് കേന്ദ്രങ്ങളിലും പുഷ്പാർച്ചന നടന്നു.